പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ആ ആത്മാവിൽ നമ്മിൽ വസിക്കുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുമാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ആത്മബലിയുടെയും ഉത്ഥാനത്തിൻ്റെയും ഫലമായിട്ട് ശിഷ്യഗണത്തിന് നൽകപ്പെട്ട രണ്ട് ദിവ്യദാനങ്ങളുണ്ട്. ഒന്ന് പരിശുദ്ധ കുർബാന, രണ്ട് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്, അല്ലെങ്കിൽ എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ടോ, ഇങ്ങനെയുള്ള പല സംശയങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ ദൈവമക്കളിലുണ്ട്. തിരിച്ചറിയേണ്ട സത്യം, മാമോദിസായിലൂടെ പാപമാലിന്യങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെടുന്ന ക്രൈസ്തവനിൽ പരിശുദ്ധാത്മാവ് വന്നു വസിക്കുന്നു എന്ന സത്യം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് വന്നു വസിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താ? ഒന്നാമത്തെ ലക്ഷ്യം, ദൈവസ്നേഹം പകരാൻ സഹായിക്കുക. രണ്ട്, ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ നമ്മെ ഓരോരുത്തരെയും രൂപപ്പെടുത്തുക. മൂന്ന്, വിശ്വാസം പ്രകടിപ്പിക്കാൻ നമ്മളെ സഹായിക്കുക. നാല്, ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരാനായിട്ട് നമ്മളെ സഹായിക്കുക. അഞ്ച്, ദൈവരാജ്യത്തിലേക്ക് ചേരുവാനായിട്ട് നമ്മളെ സഹായിക്കുക. ആറ്, പുണ്യപൂർണതയിൽ വളരാനായിട്ടുള്ള കൃപാപരവും ദാനങ്ങളും നൽകി സഹായിക്കുക. ഏഴ്, തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുക. എട്ട്, ലോകത്തിൻ്റേതല്ലാതായി തീർന്നുകൊണ്ട് ലോകത്തിലായിരുന്നിട്ടും ലോകത്തിൻ്റേതല്ലാതായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുക. ഒൻപത്, പാപത്തിൽ വീഴാതിരിക്കാനുള്ള വിശുദ്ധിയും ജാഗ്രതയും നൽകി സഹായിക്കുക. പത്ത്, നന്മ തിന്മകളെ തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുക. പതിനൊന്ന്, കൽപ്പനകളും ദൈവിക പദ്ധതികളും പാലിക്കാൻ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് ഇപ്രകാരമുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, മനുഷ്യൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം ഇത് സാധിക്കുന്ന കാര്യമല്ല. ഈ ദൈവസ്നേഹം പകരാനാകട്ട്, ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടാനാകട്ട്, കൽപ്പനകൾ പാലിക്കാനാകട്ട്, പാപത്തിൽ വീഴാതിരിക്കാനാകട്ട്, ഇതൊക്കെ നമ്മൾ എന്തുമാത്രം പരിശ്രമിച്ചാലും പ്രിയപ്പെട്ടവരെ, അതിൽ ജീവിക്കാൻ നമുക്ക് പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും വീണു പോയേക്കാം. അപ്പോൾ മനുഷ്യൻ്റെ സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല, മറിച്ച് ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മാത്രം ജീവിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:16 വചനം പഠിപ്പിക്കുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അനുശാസിക്കുന്നതനുസരിച്ച് അരൂപിയിലുള്ള ജീവിതമാണ് മനുഷ്യൻ്റെ ദൈവബലി സഫലീകരിക്കുന്നത് എന്നാണ് പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ, ദൈവാരൂപിക്ക് വിധേയപ്പെട്ടുകൊണ്ട് അരൂപിയുടെ പ്രേരണകൾ അനുസരിച്ചുള്ള ജീവിതം നയിക്കാനാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ, കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെങ്കിൽ, അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടാം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കിട്ടാം, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കിട്ടാനാകിട്ട് ദാഹിക്കണം, അതിനുവേണ്ടി ഒത്തിരി പരിശ്രമിക്കണം എന്നതാ ഓരോ ദൈവ പൈതലിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യരക്ഷയും സൗഭാഗ്യവും ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് എത്രമാത്രം വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധയും ക്ഷമയും സ്നേഹവും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ പല പ്രാവശ്യം പാപത്താൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സക്രാരിയിൽ നിന്ന് നാം പരിശുദ്ധാത്മാവിനെ പുറത്താക്കിയിട്ടും ഒരൊറ്റ സ്നേഹിതനെ പോലെ നമ്മെ ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ പിന്നാലെ വരുന്നുണ്ട് എന്ന സത്യം തിരിച്ചറിയണം. അതുകൊണ്ട് യോഗ സങ്കീർത്തന പുസ്തകം 27:10 ഇപ്രകാരം പറയുന്നുണ്ട്, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. പ്രിയപ്പെട്ടവർ, ഇതുപോലെയാണ് നമ്മൾ എത്ര വട്ടം പാപത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞാലും ആ പരിശുദ്ധാത്മാവ് നമ്മുടെ പിന്നാലെ വരികയാണ്, നമ്മളെ സഹായിക്കാനായിട്ട്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, പാപത്തിൽ വീഴാതിരിക്കണമെങ്കിൽ മക്കളെ, നമ്മുടെ പരിശ്രമം കഴിവ് പോരാ, പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒത്തിരി ദാഹിക്ക്, ഒത്തിരി കൊതിക്ക്,
അതിനുവേണ്ടി ഇനിയുള്ള കുറച്ച് ദിവസമേയുള്ളൂ. ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് നമ്മുടെ സമയം മുഴുവനും പരിശുദ്ധാത്മാവിനോടുള്ള ജപമാല ചൊല്ലി, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നെ നയിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് എപ്പോഴും പറഞ്ഞു നടക്കുക. അല്ലെങ്കിൽ ലൂക്കാവ് 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യം, ഈ വചനം എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 3:11 വചനം നമുക്ക് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കാം. കർത്താവ് അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും എന്നെ സ്നാനപ്പെടുത്തുമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രകാരം വചനം ഉരുവിട്ടുകൊണ്ടും പരിശുദ്ധാത്മാവ് നിറയാനാകട്ടെ, ആ ആത്മാവിനാൽ നയിക്കപ്പെടാനാകട്ടെ, ഓരോ ദൈവമക്കളും പരിശ്രമിക്കുമ്പോൾ നമുക്ക് വലിയൊരു പെന്തക്കുസ്ത അനുഭവം കിട്ടും. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.